നമ്മുടെ ഫിനാൻഷ്യൽ ഹാബിറ്റുകളാണ് ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. തീർച്ചയായും കൂടുതൽ സമ്പാദിക്കുന്നവരേക്കാൾ കുറച്ചാണ് സമ്പാദ്യമെങ്കിലും അത് മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് തങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് വളരെ പെട്ടെന്നും ഈസിയായും എത്താൻ സാധിക്കും. ഇത്തരത്തിൽ ഫിനാൻസ് ഗോളുകൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹാബിറ്റാണ് വരവ് ചിലവ് കണക്കുകൾ എഴുതുക എന്നുള്ളത്. ഇതിന് ഒരുപാട് എക്സൽ ഷീറ്റുകളും ആപ്പുകളുമെല്ലാം ഇന്ന് അവൈലബിളാണ്. പക്ഷേ ഈ ആപ്പുകളെല്ലാം ഒരു യുണീക്ക് ആയിരിക്കും. ഇതിൽ ഡിഫോൾട്ടായി നൽകിയിരിക്കുന്ന ഇൻകവും എക്സ്പെൻസും സേവിങ്ങും എല്ലാം നമ്മുടേതിൽ നിന്ന് ചിലപ്പോൾ വ്യത്യാസമുണ്ടായേക്കാം. എന്നാൽ ഇവിടെ നിങ്ങൾ പരിചയപ്പെടാൻ പോകുന്ന ഈ എക്സൽ വർഷീറ്റിൽ നമ്മുടേതായ ഇൻകവും എക്സ്പെൻസും സേവിങ്സും എല്ലാം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. എൻ്റെ ഇൻകവും സേവിങ്സും എക്സ്പെൻസും എല്ലാം വരുന്ന ഒരു രീതിയിലായിരിക്കില്ല നിങ്ങളുടെ ഇൻകവും സേവിങ്സും എക്സ്പെൻസും. അതുകൊണ്ട് ഇത് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ വളരെ ഒരു മികച്ച ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഓരോ ചെറിയ എക്സ്പെൻസും എൻ്റെ ചെയ്ത മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു ചെറിയ എക്സ്പെൻസും നമ്മൾ ഇതിൽ എൻ്റെ ചെയ്യേണ്ടതായുണ്ട്. ഇതും ഭാവിയിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഭാവിയിൽ അനലൈസ് ചെയ്യുക പറയുമ്പോൾ ഓരോ മാസവും നമ്മുടെ ഇൻകം, അതുപോലെ തന്നെ എക്സ്പെൻസ്, അതുപോലെ സേവിങ്സ്, ഇതെല്ലാം അനലൈസ് ചെയ്യുവാൻ നമുക്ക് ഉപകാരപ്രദമായിരിക്കും. എന്ന് മാത്രമല്ല, ഭാവിയിൽ ടാക്സ് ഫയലിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മുടെ ഇൻകവും എക്സ്പെൻസും സേവിങ്സും എല്ലാം നമുക്ക് അനലൈസ് ചെയ്യേണ്ടതായി വരും. അതിനെല്ലാം ഇങ്ങനൊരു ഹാബിറ്റ് നമ്മെ സഹായിക്കുമെന്ന കാര്യം ഉറപ്പാണ്. മലയാളത്തിൽ ഒരു ചൊല്ലില്ലേ, ആറ്റിൽ കളഞ്ഞാലും മടന്നു കളയണമെന്ന്? അത് സത്യമാണ്. നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഓരോ തുകയും അതുപോലെ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഓരോ തുകയും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ വരവ് ചെലവുകൾ നോക്കാത്ത ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം ഇത് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചാൽ ഇത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്തും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഈ എക്സൽ ഷീറ്റ് നമുക്ക് മൊബൈലിലൂടെയോ ലാപ്പിലൂടെയോ ഡെസ്ക്ടോപ്പിലൂടെയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് വളരെ വിശദമായി ഈ ഒരു എക്സൽ വർഷീറ്റിൽ എങ്ങനെ ഈ ഡാറ്റ എൻ്റർ ചെയ്യാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ രാജേഷ്. വൺസ് അഗൈൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലീഡിംഗ് തോട്ട്സ്. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ എക്സൽ വർഷീറ്റിൻ്റെ ഹോം പേജ്. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ നമുക്ക് ഡേറ്റ് എൻ്റർ ചെയ്യാം. സെക്കൻഡ് കോളത്തിൽ നറേഷൻ മെയിൻ എന്നുള്ളതിൽ ഡിഫോൾട്ടായി കുറച്ച് എക്സ്പെൻസിൻ്റെയും ഇൻകത്തിൻ്റെയും ഡീറ്റെയിൽസ് ഞാൻ നൽകിയിട്ടുണ്ട്. അത് കാണാവുന്നതാണ്. ഇത് ഈ കോളത്തിൽ നിന്നാണ് വാലിഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഡിലേ ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഓരോരുത്തരുടെയും ഇൻകവും സേവിങ്സും എക്സ്പെൻസും വ്യത്യാസമുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടേത് എങ്ങനെയാണോ അത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. മൂന്നാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഒരു നോട്ട് നൽകാവുന്നതാണ്. നാലാമത്തെ കോളത്തിൽ ഈ ഇൻകം ഓർ എക്സ്പെൻസ് അത് ഏത് സോഴ്സിൽ നിന്നാണ് വന്നത് അല്ലെങ്കിൽ ഏത് സോഴ്സിൽ നിന്നാണ് പോയത് എന്നുള്ളത് എൻ്റർ ചെയ്ത് നൽകാം. അതായത് നിങ്ങളുടെ കയ്യിലേക്ക് വന്നതോ അല്ലെങ്കിൽ കയ്യിൽ നിന്ന് പോയതോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വാലറ്റ് എന്നുള്ളത് നൽകാം. അതല്ല, ബാങ്കിലേക്കാണ് വന്നത് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണ് പോയത് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ടുകൾ സെലക്ട് ചെയ്യാം. ഇവിടെ രണ്ട് ബാങ്ക് അക്കൗണ്ടാണ് ഞാൻ നൽകിയിട്ടുള്ളത്. നിങ്ങൾ ഒരു അക്കൗണ്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ആളാണ് എങ്കിൽ ഇതിത്തെ ഒന്ന് മാത്രം സെലക്ട് ചെയ്താൽ മതിയാകും. അതുപോലെ പല സമയത്തും നമുക്ക് പല ആളുകളിൽ നിന്ന് കടം വാങ്ങേണ്ടതായി വരും. പലപ്പോഴും പല ആളുകളും നമ്മളിൽ നിന്നും കടം വാങ്ങിക്കാറുമുണ്ട്. അതെല്ലാം നമുക്കിവിടെ ക്രെഡിറ്റ് എന്നുള്ള കോളത്തിൽ നൽകാവുന്നതാണ്. ഇങ്ങനെ എൻ്റർ ചെയ്ത് നൽകിയാൽ ഇവിടെ അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ് എന്ന് മുകളിൽ കാണിക്കും. ഇതെല്ലാം സീറോ ആണ് കാണിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഉപയോഗിച്ച് നോക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി കാര്യം മനസ്സിലാവും. ഓക്കെ, ഇവിടെ ജനുവരി ഓപ്പണിംഗ്, ജനുവരി തുടങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എത്രയാണ് എന്നുള്ളത് നൽകാനാണ് ഈ മഞ്ഞ കോളം ഉപയോഗിക്കുന്നത്. ജനുവരി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 3150 രൂപ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ബാങ്കിൽ 1823 രൂപ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ബാങ്കിൽ 650 രൂപ ഉണ്ടായിരുന്നു. ക്രെഡിറ്റ് 0. ഓക്കെ, ഇനി ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് ഡേറ്റ് എൻ്റർ ചെയ്യാം. January 1 എന്ന് എൻ്റർ ചെയ്തു. അന്ന് എനിക്ക് ഇൻകമാണ് ലഭിച്ചത് എന്ന് സങ്കല്പിക്കാം. അതായത് ജോലിയിൽ നിന്ന് എനിക്ക് ഇൻകം ലഭിച്ചു. 30,000 രൂപയാണ് ലഭിച്ചത്. ഇവിടെ 30,000 എന്ന് ഞാൻ എൻ്റർ ചെയ്തു. അപ്പോൾ മുകളിൽ എൻ്റെ കയ്യിൽ 33,150 രൂപ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. രണ്ടാമത്തെ ദിവസം January 2 കമ്മീഷനായി എനിക്ക് ഒരു തുക ലഭിച്ചു എന്ന് സങ്കല്പിക്കുക. അതായത് എൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ വിറ്റു, ആ പ്രോഡക്റ്റിൽ നിന്ന് എനിക്ക് 300 രൂപ ലഭിച്ചു എന്ന് കരുതുക. അത് എനിക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലെ തുക 2123 എന്ന് അപ്ഡേറ്റഡ് ആയി നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിനടുത്ത ദിവസം 4 എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഇൻകം ലഭിച്ചു എന്ന് കരുതുക. അതായത് ബാങ്കിൽ നമുക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാറുണ്ട്, അത്തരത്തിൽ നമുക്കൊരു ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ലഭിച്ചു എന്ന് കരുതുക. അത് രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ക്രെഡിറ്റ് ആയത്, 6,000 രൂപ ക്രെഡിറ്റ് ആയി എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ ബാങ്കിലെ ബാലൻസ് 6,650 രൂപയായി അപ്ഡേറ്റ് ആയത് നിങ്ങൾക്ക് അവിടെ കാണാം. അടുത്ത ഇൻകം 6, ഇൻകം ഫ്രം ഡിവിഡൻഡ്. അതായത് നമ്മൾ പല സ്റ്റോക്കുകളും മറ്റും വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡിവിഡൻഡ് ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള ഡിവിഡൻഡ് ഇൻകം ITC എന്ന കമ്പനിയിൽ നിന്ന് എനിക്ക് ലഭിച്ചു. 545 രൂപയാണ് ലഭിച്ചത്. അത് ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി. അപ്പോൾ ആ 545 രൂപയും ചേർത്താൽ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് 2,668 രൂപയായി ഉയർന്നതായി നിങ്ങൾക്ക് അവിടെ കാണാം. അതിനടുത്ത ദിവസം January 8 ഇൻകം അതർ ഇൻകം നമുക്ക് ലഭിച്ചു.
അതായത് പലപ്പോഴും നമ്മൾ ചിട്ടികളും മറ്റും ചേരാറുണ്ട്. ആ ചിട്ടിയിൽ നിന്ന് എനിക്കൊരു തുക ലഭിച്ചു എന്ന് സങ്കല്പിക്കുക, അത് 100,000 രൂപയാണ്. ഈ 100,000 രൂപ രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ആയത്. ഇപ്പോൾ നമ്മൾ ഇൻകം എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് എക്സ്പെൻസുകൾ എൻ്റർ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്ന് നോക്കാം. അതിനടുത്ത ദിവസം January 9 സേവിങ്സിലേക്ക് ഞാൻ കുറച്ച് തുക മാറ്റിവെച്ചു, അതായത് മ്യൂച്വൽ ഫണ്ടിലേക്കാണ് ഞാൻ തുക ചിലവാക്കിയത്. അത് രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ ചിലവാക്കിയത്. 5,000 രൂപ ഞാൻ മ്യൂച്വൽ ഫണ്ടിലേക്ക് നൽകി. അത് എൻ്റെ കയ്യിൽ നിന്ന് പോയതായത് കാരണമാണ് അവിടെ -5,000 എന്ന് എൻ്റർ ചെയ്തത്. അപ്പോൾ ആ തുകയിൽ കുറവ് വന്നതായി നമുക്കിവിടെ അവൈലബിൾ ബാലൻസിൽ കാണാവുന്നതാണ്. അതിനടുത്ത ദിവസം January 11 വീണ്ടും സേവിങ്സ് ആണ്. ഉദാഹരണമായി റിലയൻസിൻ്റെ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ വേണ്ടി ഒരു 20,000 രൂപ ചിലവാക്കി. അത് ഞാൻ അവിടെ -20,000 എന്ന് നോട്ട് ചെയ്തു. അങ്ങനെ എൻ്റർ ചെയ്യുമ്പോൾ ബാങ്ക് ബാലൻസ് 81,650 രൂപയിലേക്ക് താഴ്ന്നതായി നിങ്ങൾക്ക് അവിടെ കാണാം. അതായത് ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കിയ തുക നമുക്കവിടെ എൻ്റർ ചെയ്ത് നൽകാം. ഓക്കെ, ഞാൻ കഴിച്ചത് ബിരിയാണിയാണ്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു. അത് ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ് നൽകിയത്. 550 രൂപ ആ ഇനത്തിൽ ചിലവായി. അതിനടുത്ത ദിവസം 16 ഫുഡ് ആൻഡ് ബീവറേജസ് അൺനെസസറി, അതായത് നമുക്ക് ഒഴിവാക്കാമായിരുന്ന ഒരു ഭക്ഷണമായിരുന്നു എങ്കിൽ നമുക്കത് അങ്ങനെ നോട്ട് ചെയ്യാം. ഇത് ഇങ്ങനെ നോട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ മാസാവസാനം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒഴിവാക്കാമായിരുന്ന എക്സ്പെൻസുകൾ അതിനെപ്പറ്റി ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എൻ്റർ ചെയ്തത്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എൻ്റർ ചെയ്യാവുന്നതാണ്. എന്തായാലും ആ ഭക്ഷണത്തിന് 450 രൂപ ചിലവായി, അത് ഞാൻ കയ്യിൽ നിന്നാണ് കൊടുത്തത്. അത് ഞാൻ അവിടെ നോട്ട് ചെയ്തു. അതിനടുത്ത ദിവസം എക്സ്പെൻസ് പെട്രോൾ അടിക്കാൻ വേണ്ടി എനിക്ക് 500 രൂപ ചിലവായി. അവിടെ ഞാൻ ക്യാഷാണ് നൽകിയത്, അത് എൻ്റർ ചെയ്തു. അതിനടുത്ത ദിവസം വീണ്ടും എക്സ്പെൻസ് മെഡിസിന് വേണ്ടി 200 രൂപ ഞാൻ ചിലവാക്കി. അതിനടുത്ത ദിവസം ട്രാൻസ്ഫർ ചെയ്തു, അതായത് എൻ്റെ കയ്യിൽ നിന്ന് ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തു. ആദ്യത്തെ ബാങ്കിലേക്ക് 25,000 ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ഇവിടെ ആദ്യത്തെ കോളത്തിൽ -25,000 എന്ന് എൻ്റർ ചെയ്തു. രണ്ടാമത്തെ കോളത്തിൽ ആ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് എമൗണ്ട് ക്രെഡിറ്റ് ആയത്. അതുകൊണ്ട് അവിടെ 25,000 പ്ലസും എൻ്റർ ചെയ്തു. അപ്പോൾ അവിടെ കയ്യിൽ 7,000 രൂപ ബാലൻസ് ഉണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ 27,118 ആയതായി നിങ്ങൾക്ക് കാണാം. വീണ്ടും January 24 സേവിങ്സിലേക്ക് ഞാൻ ഫണ്ട് മാറ്റി. സ്മാൾ കേസുകൾ വാങ്ങിക്കാനാണ് ഞാൻ ഫണ്ട് എടുത്തത്. അത് ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാണ്. 20,000 രൂപ ഞാൻ സ്മാൾ കേസിന് വേണ്ടി ചിലവാക്കി. അതിനടുത്ത ദിവസം ട്രാൻസ്ഫർ ചെയ്തു, അതായത് ബാങ്കിൽ നിന്ന് എൻ്റെ കയ്യിലേക്ക് ഞാൻ പൈസ വിഡ്രോ ചെയ്തു. 3,000 രൂപയാണ് ഞാൻ എടുത്തത്. അപ്പോൾ കയ്യിൽ അത് 3,000 രൂപ പ്ലസും കാണിച്ചു, ബാങ്ക് അക്കൗണ്ടിൽ അത് -3,000 എന്നും കാണിച്ചു. കാരണം ബാങ്കിൽ നിന്ന് കമ്മിയാവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ബാങ്കിൻ്റെ കോളത്തിൽ -3,000 വാലറ്റിൻ്റെ കോളത്തിൽ +3,000 എൻ്റർ ചെയ്തു. അതിനടുത്ത ദിവസം ഒരു ക്രെഡിറ്റാണ് എനിക്ക് എൻ്റർ ചെയ്യാനുള്ളത്. ഞാൻ എൻ്റെ സുഹൃത്ത് മിസ്റ്റർ അജിത്തിന് വേണ്ടി 10,000 രൂപ നൽകി. എൻ്റെ രണ്ടാമത്തെ ബാങ്കിൽ നിന്നാണ് ഞാൻ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തത്. അതോടൊപ്പം അത് ക്രെഡിറ്റ് എന്ന കോളത്തിൽ ഞാൻ നൽകുകയും ചെയ്തു. ഇപ്പോൾ എനിക്ക് ക്രെഡിറ്റ് 10,000 രൂപ ലഭിക്കാനുള്ളത് മുകളിൽ കാണാം. ഒപ്പം രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 10,000 രൂപ കുറഞ്ഞത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അതിനടുത്ത ദിവസം മിസ്റ്റർ അജിത്ത് എനിക്ക് ആ എമൗണ്ട് തിരിച്ചു തന്നു. 10,000 രൂപ എനിക്ക് അദ്ദേഹം തിരിച്ചു തന്നു. അതെൻ്റെ കയ്യിലാണ് തന്നത്. അതുകൊണ്ട് 10,000 എന്ന് നമ്മൾ വാലറ്റ് എന്നുള്ളതിൽ എൻ്റർ ചെയ്തു. അജിത്തിൻ്റെ ക്രെഡിറ്റ് തന്നത് കാരണം -10,000 എന്നും എൻ്റർ ചെയ്തു. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് 0 കയ്യിൽ 10,000 രൂപ കൂടിയതായി നിങ്ങൾക്ക് അവിടെ കാണാം. അതിനടുത്ത ദിവസം ഒരു ഫൈനാണ് നമുക്ക് വന്നത് എന്ന് സങ്കല്പിക്കാം. നമുക്ക് ഈ കോളത്തിൽ നിന്ന് ഫൈൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനടുത്ത കോളത്തിൽ ഇത് മന്ത്ലി ആവറേജ് ബാലൻസിൻ്റെ ഫൈനാണ് എന്ന് സങ്കല്പിക്കാം. നമുക്ക് MAB എന്ന് നൽകാം. 118 രൂപയാണ് ഫൈൻ വന്നത്. നമുക്കവിടെ -118 എന്ന് നൽകാം. ഇപ്പോൾ ബാങ്ക് ബാലൻസ് 4,118 നിന്ന് 4,000 രൂപയിലേക്ക് താഴ്ന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനടുത്ത ദിവസം 31 വീണ്ടും മറ്റൊരു ഫൈൻ വന്നു എന്ന് സങ്കല്പിക്കാം. നമ്മൾ വീണ്ടും ഫൈൻ സെലക്ട് ചെയ്യുന്നു. SMS ചാർജായി 50 രൂപ നമ്മുടെ രണ്ടാമത്തെ ബാങ്ക് എടുത്തു എന്ന് സങ്കല്പിക്കാം. നമുക്ക് -50 എന്ന് നൽകാം. യെസ്, ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസത്തെ എല്ലാ ഇൻകവും എക്സ്പെൻസും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വാലറ്റിൽ 20,000 രൂപ ബാലൻസ് ഉണ്ട്. ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ 4,000 രൂപയുണ്ട്. രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിൽ 71,600 രൂപയുമുണ്ട്. നമ്മൾ ആർക്കും പൈസ കൊടുക്കാനോ ആരും നമുക്ക് തരാനോ ഇല്ല എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ബി കോളത്തിൽ ഇവിടെ സോർട്ട് ചെയ്ത് നമ്മുടെ എക്സ്പെൻസുകളെല്ലാം പെട്ടെന്ന് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സെലക്ട് ആൾ എന്നുള്ളത് അൺടിക്ക് ചെയ്ത ശേഷം എക്സ്പെൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി. ഇവിടെ നമ്മുടെ എക്സ്പെൻസ് ഇവിടെ കാണാൻ സാധിക്കും. പെട്രോളിന് 500 രൂപയും മെഡിസിന് 200 രൂപയുമാണ് നമുക്ക് എക്സ്പെൻസ് വന്നത് എന്നുള്ള ഡീറ്റെയിൽ നമുക്കിവിടെ കാണാം. ഈ രണ്ട് കോളം സെലക്ട് ചെയ്താൽ ഇതിൻ്റെ ആഡ് നമുക്ക് ആഡ് സം ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മാസം നമ്മുടെ സേവിങ്സിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്മുടെ സേവിങ്സ് എന്നുള്ളത് അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. 45,000 രൂപയാണ് നമ്മൾ സേവിങ്സിലേക്ക് മാറ്റിവെച്ചത് എന്നുള്ള ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് തുടർന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ട് പോകാവുന്നതാണ്. അതല്ല, ഓരോ മാസത്തെയും സെപ്പറേറ്റ് കണക്കാണ് വേണ്ടത് എങ്കിൽ ഈ കോളം എഡിറ്റ് ചെയ്യേണ്ടതായുണ്ട്. ഫെബ്രുവരി നമ്മുടെ ഓപ്പൺ ബാലൻസ് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടിയ തുകയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അത് നമുക്കിവിടെ ആഡ് ചെയ്ത് നൽകാം. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളതിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരും. ഇവിടെ നിന്നുള്ള കാൽക്കുലേഷൻ മുതൽക്ക് എടുത്തിട്ടുണ്ട്, നമുക്ക് ഇനി അത് ആവശ്യമില്ല. ഈ 22 മുതൽക്കുള്ള കോളം മാത്രമാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമുക്ക് അത് എൻ്റർ ചെയ്ത് 22 എന്നാക്കാം.
ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫെബ്രുവരിയിലെ വാലറ്റ് ഓപ്പൺ ചെയ്യും. നമ്മുടെ കയ്യിലുള്ള ക്യാഷ് 20,000 രൂപയുണ്ട്. ആദ്യത്തെ ബാങ്ക് അക്കൗണ്ടിൽ 4,000 ഉണ്ട്, രണ്ടാമത്തെ ബാങ്ക് അക്കൗണ്ടിൽ 71,600 രൂപയുമുണ്ട്. ക്രെഡിറ്റ് സീറോ ആണ്, നമ്മൾ ആർക്കും പണം നൽകാനുമില്ല, ആരും നമുക്ക് നൽകാനുമില്ല. ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ദിവസം മുതൽ നമ്മുടെ എക്സ്പെൻസുകൾ നമുക്കിവിടെ എൻ്റർ ചെയ്ത് നൽകാവുന്നതാണ്. ഇനി ഈ എക്സൽ വാഷീറ്റ് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് www.leadindos.in എന്ന വെബ്സൈറ്റിൽ നിന്ന് വളരെ ഈസിയായി ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായും പിൻ ചെയ്ത് നൽകിയിട്ടുണ്ട്. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.